പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രേരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജൂലൈ മാസം 25-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് അടുത്തു വരാം. തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, 20-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. പ്രിയരെ, അതിശക്തമേറിയ ഒരു വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവൻ, നമ്മുടെ താല്പര്യത്തെ നിവർത്തീകരിക്കുന്നവൻ. എത്ര പേർ ഈ സമയത്ത് ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകും? ഹല്ലേലൂയ. കാരണം അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവരാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ നിവർത്തീകരിക്കുന്നത്? നമുക്ക് സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 6-ാമത്തെ വാക്യം, നിന്റെ എല്ലാ വഴികളും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശ്യവാക്യക്കാരൻ പറയുകയാണ്, രണ്ട് കാര്യങ്ങളാണ് സദൃശ്യവാക്യക്കാരൻ പറയുന്നത്. ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. രണ്ട്, എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളണം. ഹല്ലേലൂയ. ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. എല്ലാ വഴികളിലും അവനെ നിലയ്ക്കുകയും ഫലമേൽപ്പിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ അവൻ നിവർത്തീകരിക്കുന്നവരാണ്. ഒന്ന്, ആശ്രയിക്കുക. രണ്ട്, അവനെ നിലച്ചുകൊള്ളുക. ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ഇഷ്ടത്തെ ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 15-ാം അധ്യായം 28-ാമത്തെ വാക്യം, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുകയാണ്. അവളോട് ദൈവം പറയുന്നത് എന്താണെന്നറിയോ? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ ആഗ്രഹം പോലെ നിനക്ക് സംഭവിക്കട്ടെ. എത്ര പേർ ദൈവത്തിന് നന്ദി പറയും? ഈ ഭാഗം നാം ആഴത്തിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഈ കനാന്യ സ്ത്രീക്ക് എപ്പോഴാണ് തൻ്റെ ഇഷ്ടം ദൈവം ചെയ്തു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അവൾ കടന്നുപോയ ചില പ്രോസസ്സുകളുണ്ട്. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് വല്ലാതെ നിലവിളിച്ച ഒരു അനുഭവമുണ്ട്. ആ നിലവിളിയിൽ യേശു ഒന്നും വേണ്ടിയില്ല. ഇന്ന് ആരോടൊക്കെയോ ഞാൻ ആഴം സംസാരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ കണ്ണുനീരിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരനക്കവും സംഭവിക്കുന്നില്ല, ഒരു വഴിയും കാണുന്നില്ലെങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ഇഷ്ടത്തെ സാധിപ്പിക്കാൻ പോവുകയാണ്. അവൾ നിലവിളിച്ചിട്ട് ആൻസർ കണ്ടില്ല. അവൾ വന്ന് പറയുകയാണ്, നീ എൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞ് അവൾ നമസ്കരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടിട്ടും നാളുകളായിട്ടും വിടുതലൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ പിന്മാറരുത്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത ഭാഗം അവൾ വചനത്തിലൊരു വെളിപ്പാട് പറയുകയാണ്. ആ പദം കൂടെ നമുക്ക് വേഗത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം, അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. 3-ാമത്തെ ഭാഗം, യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഇതാ കാനാന്യ സ്ത്രീ യേശുവിനോട് വചനത്തിന്റെ വെളിപ്പാട് പറയുകയാണ്.
ഉടയവന്റെ മേശയിൽ നിന്നിടുന്ന നുറുക്കുകൾ നായ്ക്കുട്ടികളുടെ അവകാശമാണ്. അവൾ ആ വചന വെളിപ്പാട് യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവ് ക്രൂശിന്മേൽ കയറുന്നത് എനിക്ക് വേണ്ടിയാണ്. യേശുവിന്റെ ശരീരം ഉഴവ് ചാലുപോലെ മുറിക്കപ്പെട്ടത് എന്റെയും നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഇതാ കാനാന്യ സ്ത്രീ തന്റെ ഇഷ്ടത്തെ സാധിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും ഈ സമയത്ത് വിശ്വാസത്തിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അവൻ്റെ ആഗ്രഹത്തെ അവൻ്റെ ഇഷ്ടത്തെ ദൈവം സാധിപ്പിക്കും. എങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതിനായിട്ട് വിശ്വാസത്തിൽ തളരാതെ നിൽക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും അങ്ങ് അത്ഭുതങ്ങൾ, അവരുടെ ഇഷ്ടത്തെ അങ്ങ് സാധിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് അനേകർക്ക് വേണ്ടി അങ്ങ് വഴികളെ തുറക്കാൻ പോകുന്നതായി വന്നു. ഇന്നൊരു അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ സൂമിൽ എല്ലാ ദിവസവും ആരാധന നടക്കണം. നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.